ആളുകളുടെ പ്രായം പെട്ടെന്ന് കൂട്ടുന്ന ഒന്നാണ് മുടി കൊഴിച്ചിൽ അഥവാ കഷണ്ടി കയറൽ. ഈ മുടി കൊഴിഞ്ഞു പോകാതിരിക്കാൻ ഇനി അഥവാ അതിൽ ഡെൻസിറ്റി കുറഞ്ഞു പോയെന്നാൽ അത് വീണ്ടും ഒന്ന് മുടി വളർച്ച ത്വരിതപ്പെടുത്താൻ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ ബിബിൻ ജോസ്, പഴമ മെഡിക്കൽ സെൻറ്റർ, പാലാ കാഞ്ഞിരപ്പള്ളി, ഞാൻ സുൽത്താൻ ബത്തേരി. മുടി കൊഴിച്ചിലിന് പല കാരണങ്ങളുണ്ട്. ജനിതകമായിട്ട് ഇപ്പോൾ ഫാദറിന് ആളുകളുടെ പ്രായം പെട്ടെന്ന് കൂട്ടുന്ന ഒന്നാണ് മുടി കൊഴിച്ചിൽ അഥവാ കഷണ്ടി കയറൽ. ഈ മുടി കൊഴിഞ്ഞു പോകാതിരിക്കാൻ ഇനി അഥവാ അതിൽ ഡെൻസിറ്റി കുറഞ്ഞു പോയെന്നാൽ അത് വീണ്ടും ഒന്ന് മുടി വളർച്ച ത്വരിതപ്പെടുത്താൻ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ ബിബിൻ ജോസ്, പഴമ മെഡിക്കൽ സെൻറ്റർ, പാലാ കാഞ്ഞിരപ്പള്ളി, ഞാൻ സുൽത്താൻ ബത്തേരി. മുടി കൊഴിച്ചിലിന് പല കാരണങ്ങളുണ്ട്. ജനിതകമായിട്ട് ഇപ്പോൾ ഫാദറിന് കഷണി ഉണ്ടെന്നുണ്ടെങ്കിൽ മക്കൾക്കും കഷണി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മുടെ വൈ ക്രോമസോമിൽ തന്നെ ഈ കഷണ്ടിയുടെ ഒരു ജീൻ ഒളിഞ്ഞിരിപ്പുണ്ടാകാം എന്നുള്ളതാണ് അതിന് കാരണം. അപ്പോൾ ജനിതകമായിട്ടുള്ള കഷണ്ടി നമുക്ക് തടയുന്നതിന് ഒരു പരിധിയുണ്ട്. അങ്ങനെ വരുന്നത് നമുക്ക് ഫേസ് ചെയ്യുക അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ പല ഉള്ള നൂതന ചികിത്സാ മാർഗങ്ങളുമുണ്ട്. അതിനു മുൻപ് നമുക്ക് ഈ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കൊണ്ട് മറ്റ് പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാകാവുന്ന മുടി കൊഴിച്ചിലിനെ എങ്ങനെയൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. മെയിനായിട്ടും ഇതിനകത്ത് വരുന്ന ഒരു കാര്യം, നമുക്ക് പലതരത്തിലുള്ള അലർജി മൂലമുണ്ടാകുന്ന ഡാൻഡ്രഫ് അല്ലെങ്കിൽ താരൻ ഇതിൻ്റെ പ്രധാന കാരണമാണ്. ഈ ഡാൻഡ്രഫ് അഥവാ താരൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കാൽപ്പിലെ സ്കിന്ന് ഡ്രൈ ആയിപ്പോയി, ആ ഡ്രൈനെസ് കൊണ്ട് തന്നെ ഈ സ്കിന്നിൽ ചെറുതായിട്ട് ഇളകി വരുന്ന ഫ്ലേക്സ് ഓഫ് സ്കിന്ന് തന്നെയാണ് താരനെന്ന് നമ്മൾ വിളിക്കുന്നത്. ഇതിന് പലപ്പോഴും അലർജി ഒരു കാരണമാണ്. പലതരത്തിലുള്ള പ്രോട്ടീൻ അലർജി ഉണ്ടാകാം, പലതരത്തിലുള്ള ഭക്ഷണങ്ങളോട് പ്രശ്നങ്ങളുണ്ടാകാം. ഇനി ഈ അലർജി ഉള്ളവർക്ക് തന്നെ സ്കിന്നിലുണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, അത് ഫംഗലായിരിക്കാം അല്ലെങ്കിൽ പ്രോട്ടോസോവലായിരിക്കാം, അതുകൊണ്ട് തന്നെ ഈ താരനുള്ളതുകൊണ്ട് മെഡിസിനൽ ഷാംപു, കീറ്റോകോണസോൾ പോലുള്ള ഷാംപു ആഴ്ചയിൽ 2 ദിവസം വീതം കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അലർജി ഉണ്ടോ എന്നുള്ളത് IgE ലെവൽ പരിശോധിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അലർജി ഒത്തിരി കൂടുതലുണ്ടെങ്കിൽ, 150 മുകളിൽ IgE കാണിക്കുന്നുണ്ടെങ്കിൽ അലർജിയുടെ ഒരു സ്കിൻ പ്രിക് ടെസ്റ്റ് നടത്തി എന്തൊക്കെ ഭക്ഷണത്തിനാണ് അലർജി എന്നുള്ളത് നോക്കി അത് ഒഴിവാക്കുക. ഒരുപാട് കൂടുതലായിട്ട് IgE കാണിക്കുന്നെങ്കിൽ അതിനെ ഇമ്മ്യൂണോതെറാപ്പി എന്ന ട്രീറ്റ്മെൻറ്റ് വഴി, മറ്റ് അലർജിക് സിംറ്റംസും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇമ്മ്യൂണോതെറാപ്പി വഴി ഫലപ്രദമായി നമുക്ക് അലർജിയെ ഡീസെൻസിറ്റൈസ് ചെയ്തെടുക്കാവുന്നതാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് പാരസിറ്റിക് ഇൻഫെസ്റ്റേഷൻസ്, അതായത് പലതരത്തിലുള്ള കൃമി ശല്യം, നമ്മുടെ വയറിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അത് അൽബൻഡസോൾ, ഐവർമെക്റ്റിൻ പോലുള്ള മരുന്നുകൾ കൊണ്ട് 6 മാസത്തിലൊരിക്കൽ ഫാമിലിയിലെ എല്ലാവർക്കും ഒരുമിച്ച് ഇതിനുള്ള മരുന്ന് കഴിക്കാനായിട്ട് ഡോക്ടർ നിർദ്ദേശിക്കുന്ന കാരണം ഈ വേം ഇൻഫെസ്റ്റേഷൻ മൂലം നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാകാം എന്നുള്ളത് കൊണ്ടാണ്. ഇനി മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ആണ്. ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് B7 എന്ന് പറയുന്ന വൈറ്റമിൻ നമുക്ക് മുടി വളർച്ചയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള സംഗതിയാണ്. ബയോട്ടിൻ, അതുപോലെ പലതരത്തിലുള്ള ആമിനോ ആസിഡ്സ്, പ്രോട്ടീൻ. പലപ്പോഴും ഡയറ്റ് ചെയ്യുമ്പോൾ, വണ്ണം കുറയ്ക്കാനായിട്ട് ആൾക്കാർ ഒത്തിരി ഡയറ്റ് ചെയ്യുമ്പോൾ ഒക്കെ ഈ പ്രോട്ടീൻ ഡെഫിഷ്യൻസി മൂലം മുടി പോലും കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മുട്ട, മുട്ടയുടെ വെള്ള നല്ല പ്രോട്ടീനാണ്. ഇറച്ചി, മീൻ ഒക്കെ കറി വെച്ചത് കഴിക്കാം. അത് ചിക്കൻ കൂടുതലായിട്ട് ഉപയോഗിക്കുക, റെഡ് മീറ്റ് അവോയ്ഡ് ചെയ്തിരുന്നാലും കുഴപ്പമില്ല. ഇനി വെജിറ്റേറിയൻസ് ആണെങ്കിൽ കാഷ്യൂനട്ട്, ബദാം, മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ തുടങ്ങിയവയെല്ലാം പ്രോട്ടീൻ നമുക്ക് സമ്പുഷ്ടമായിട്ട് ഉൾക്കൊണ്ടവയാണ്. അത് തന്നെ മുടി വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമാണ്. ഇനി ചിലപ്പോൾ ഈ എഗ് വൈറ്റ് തന്നെ മുടിയിൽ തേച്ച് പിടിപ്പിക്കാറുമുണ്ട്. എഗ് യോക്ക് നമ്മൾ തേച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ്, പക്ഷേ അത് ഒത്തിരി സ്മെല്ലുണ്ടാക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് എഗ് വൈറ്റ് മാത്രമായിട്ട് മുടിയുടെ സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിക്കാനായിട്ട് പറയും. പലപ്പോഴും ഈ എണ്ണയും അതുപോലുള്ള ഈ ലേപനങ്ങളും ഒന്നും നമുക്ക് ഒരു മസാജിങ്ങിൽ കൂടുതൽ, ഒരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാക്കാം എന്നുള്ളതിൽ കൂടുതൽ അതിന് കൂടുതൽ എഫക്റ്റായിട്ടൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളത് കൊണ്ട് ഈ എണ്ണകളിൽ എത്രമാത്രം അത് പലതും അലർജി ഉണ്ടാക്കാൻ പോലും സാധ്യതയുണ്ട്. പലർക്കും തേങ്ങ അലർജി ഉള്ളവരുണ്ട്. അത് അങ്ങനെയുള്ളവർ വെളിച്ചെണ്ണ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജലദോഷവും തുമ്മലും ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളും മുടി കൊഴിച്ചിൽ കൂടുതലാകാനും ഒക്കെ കാരണമാകാറുണ്ട്. ഇനി PRP എന്ന് പറയുന്ന ഒരു പുതിയ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റും ഇപ്പോൾ നിലവിലുണ്ട്. പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ, ഒരാളുടെ പ്ലാസ്മ അയാളുടെ ബ്ലഡിൽ നിന്ന് തന്നെ വേർതിരിച്ചെടുത്ത് അതിൽ കൂടുതലായിട്ട് ഗ്രോത്ത് ഫാക്ടേഴ്സ് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ മുടിയിൽ മസാജ് ചെയ്യുമ്പോഴത്തേക്കും സ്കാൽപ്പിൽ ഉള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ഈ ഗ്രോത്ത് ഫാക്ടേഴ്സ് കൂടുതലായിട്ട് വന്ന് മുടി കൂടുതൽ ഉണ്ടാകാൻ സഹായിക്കുകയുമാണ് ചെയ്യുന്നത്.
പി ആർ പിയിൽ നമ്മൾ ചെയ്യുന്നതും ഇതുതന്നെയാണ്. ഏറ്റവും റിച്ചായിട്ടുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ് നമ്മൾ നമ്മുടെ ബ്ലഡിൽ നിന്ന് തന്നെ എടുത്ത് നമ്മുടെ സ്കാൽപ്പിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് അത്. നമ്മൾ മാസത്തിൽ ഒന്ന് എന്നുള്ള കണക്കിൽ 6 മാസത്തേക്കെങ്കിലും എടുത്തെന്നാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നമുക്ക് കാണാവുന്നതാണ്. ഇനി ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് GFC എന്ന് പറയുന്ന ഈ പി ആർ പിയിൽ നിന്ന് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് അത് എടുക്കുന്ന ട്യൂബിലുള്ള വ്യത്യാസം വെച്ചിട്ടാണ് ഇതിനെ രണ്ടായിട്ട് പറയുന്നത്, പി ആർ പിയും GFCയും. ഈ GFC തന്നെ ഇഞ്ചെക്ട് ചെയ്യുന്നത് വഴി നമുക്ക് കുറച്ചുകൂടി ഈ ഗ്രോത്ത്, ഹെയറിൻ്റെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതൊരു 30 മുതൽ 50% വരെ ഈ ഹെയർ ഗ്രോത്ത് കൂട്ടാനായിട്ട് സഹായിക്കുമെന്നുള്ളതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത് കൂടാതെ ഇത്തരത്തിലുള്ള വൈറ്റമിൻസ് എല്ലാം ഒരുമിച്ച് അടങ്ങിയിട്ടുള്ള ടാബ്ലറ്റ്സ് ആയിട്ടും ചിലപ്പോൾ ഡോക്ടർ നിർദ്ദേശിച്ചേക്കാം. പ്രോട്ടീൻ സപ്ലിമെൻസും ഈ പറഞ്ഞ പോലുള്ള മരുന്നുകളും അൽബൻഡസോൾ പോലുള്ള ഡീവേമിങ്ങിനായിട്ടുള്ള ടാബ്ലറ്റും ഒക്കെ നിശ്ചിത കാലയളവിൽ ഡോക്ടർ എല്ലാ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാനായിട്ട് പറയുന്നത്, കാരണം ഒരാളിൽ മാത്രം ഈ വേം ഇൻഫെസ്റ്റേഷൻ നിലനിന്നാൽ അത് മറ്റുള്ളവരിലേക്കും കൂടി ഉണ്ടാക്കാം. ഇപ്പം വീട്ടിൽ പാചകം ചെയ്യുന്ന അമ്മയുടെ നഖത്തിലോ ഒക്കെ ഇതിൻ്റെ പാരസൈറ്റ്സിൻ്റെ എഗ്ഗോ അല്ലെങ്കിൽ ഓവമോ ഒക്കെ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും ഇത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാമെന്നുള്ളതുകൊണ്ടാണ് ഫാമിലിയിൽ എല്ലാവർക്കും ഒരുമിച്ച് തന്നെ ഇത് കഴിക്കാനായിട്ട് പറയുന്നത്. ഇനി മുടി വളർച്ചയ്ക്ക് നമുക്ക് ചെയ്യാവുന്ന, വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള നല്ല ന്യൂട്രീഷൻ നമുക്ക് സപ്ലിമെൻ്റ് ചെയ്യുക, മാനസിക സമ്മർദ്ദം കുറയ്ക്കുക എന്നുള്ളത്. മെൻ്റൽ സ്ട്രെസ്സും ഉറക്കമില്ലായ്മയും മുടികൊഴിച്ചിലിന് കാരണമാകുമെന്ന് പലർക്കും അറിയില്ല. നമുക്ക് നല്ല സ്ട്രെസ്സ് കൂടുമ്പോഴേക്കും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് താളം തെറ്റും. പ്രത്യേകിച്ചും ഡയബറ്റീസ്, ഹൈപ്പർടെൻഷൻ, കൊളസ്ട്രോൾ പോലുള്ള കാര്യങ്ങളുള്ളവർക്ക്, PCOD, ഫാറ്റി ലിവർ, അമിതവണ്ണം തുടങ്ങിയവയുള്ളവർക്ക് ഒക്കെ ഈ മെൻ്റൽ സ്ട്രെസ്സ് ഇതിനെ താളം തെറ്റിക്കാനായിട്ടും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് കൂട്ടാനായിട്ടും മുടികൊഴിച്ചിലുണ്ടാകാനായിട്ടും പ്രായം പെട്ടെന്ന് കൂടാനായിട്ടും കാരണമാകും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെയെല്ലാം ഒരുമിച്ച് ഏകോപിപ്പിച്ച് കൺട്രോൾ ചെയ്ത് ട്രീറ്റ് ചെയ്തെന്നാൽ മാത്രമേ മുടികൊഴിച്ചിലിന് ഒരു ശാശ്വത പരിഹാരമാവത്തുള്ളൂ. ഇനി അത് നമുക്ക് നമ്മുടെ കൺട്രോളിൽ നിൽക്കാതെ പോകുമ്പോഴേക്കും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ പോലെയുള്ള അതിനൂതന ചികിത്സാ രീതികളും ഇന്ന് നിലവിലുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുക. എല്ലാവർക്കും നല്ല ആരോഗ്യവും നല്ല സൗന്ദര്യവും ഉണ്ടാകാൻ ആശംസിക്കുന്നു. ലവ് ആൻഡ് റിഗാർഡ്സ്, ഡോക്ടർ ബിബിൻ ജോസ്, പഴമ മെഡിക്കൽ സെൻറ്റർ, പാലാ കാഞ്ഞിരപ്പള്ളി, സുൽത്താൻ ബത്തേരി.